നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ ഓരോ വൃക്ഷങ്ങളും നട്ടുവളർത്തേണ്ട സ്ഥാനം വാസ്തുശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് വീടിൻ്റെ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലാണ് വലിയ മരങ്ങൾ നട്ടുവളർത്തേണ്ടത് തെക്കു കിഴക്കു ദിശയിൽ തെക്കുഭാഗം തെക്കു പടിഞ്ഞാറ് ദിശയിൽ തെക്കുഭാഗം വടക്കു പടിഞ്ഞാറ് ദിശയിൽ പടിഞ്ഞാറു ഭാഗം ഇവയും തെക്കുഭാഗവും പടിഞ്ഞാറു ഭാഗവും അനുയോജ്യമായ സ്ഥാനങ്ങളാണ് അവരവരുടെ നക്ഷത്രത്തിന് പറഞ്ഞിട്ടുള്ള വൃക്ഷങ്ങളും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാം പ്രകൃതി മനോഹാരിത എന്നത് വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂവളം നിൽക്കുന്ന വസ്തുവിൽ എന്നും ഐശ്വര്യം കളിയാടും പുഷ്പവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് ഇതൊക്കെയാണെങ്കിലും വീടിന് വളരെ അടുത്ത് ചെറുതായാലും വലുതായാലും വൃക്ഷങ്ങൾ നന്നല്ല എന്നത് യുക്തിപൂർവം ചിന്തിച്ചാൽ മനസ്സിലാകും കിഴക്ക് ദിക്കിൽ പ്ലാവ് ഇലഞ്ഞി പേരാൽ മാവ് നാഗമരം ഇത്തി ആൽമരം എന്നിവയും വടക്ക് തെങ്ങ് മാവ് പ്ലാവ് കവുങ്ങ് ഇവയും പടിഞ്ഞാറ് അരയാലും പാലയും തെങ്ങും ആഞ്ഞിലിയും തെക്ക് പുളിയും അത്തി കമുക് എന്നിവയും ശാസ്ത്രം അനുശാസിക്കുന്നു മറ്റുള്ളവയെല്ലാം യുക്തിപൂർവം ചെയ്യാം എന്നാൽ ഒരു മരവും വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മധ്യഭാഗത്ത് ആവരുത് അതായത് മരത്തിൻ്റെ മധ്യവും വാതിലിൻ്റെ മധ്യവും ഒന്നാവരുത് കൂവളം കൊന്ന ചന്ദനം വേങ്ങ കരിങ്ങാലി നെല്ലി തുടങ്ങിയ വൃക്ഷങ്ങൾ വീടിൻ്റെ ഏതു ഭാഗത്തും നട്ടുപിടിപ്പിക്കാം പുരാണത്തിലെ കുബേരൻ പാപ്പരായപ്പോൾ ഭഗവാൻ ശിവന്റെ ഉപദേശം അനുസരിച്ച് മഹാലക്ഷ്മിയുടെ സ്വരൂപമായ നെല്ലിമരം നട്ടുപിടിപ്പിച്ചതിനെ തുടർന്ന് വീണ്ടും സമ്പന്നനായി മാറി എന്നാണ് വിശ്വാസം അതിനാൽ നെല്ലിമരം കൂടുതൽ വീട്ടുവളപ്പിൽ നടുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ സഹായകരമാണ് കാഞ്ഞിരം താന്നി ചേര് വേപ്പ് കള്ളിപ്പാല തുടങ്ങിയ വൃക്ഷങ്ങൾ നെഗറ്റീവ് എനർജി നൽകുന്ന വൃക്ഷങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വൃക്ഷങ്ങളൊന്നും വീടുകളിൽ നടാതിരിക്കുന്നതാണ് നല്ലത്.